ഇവിടെയുള്ള ഈ 300 അമ്മമാരെ നിങ്ങളിങ്ങോട്ട് മാറ്റുകയാണ്. അതിൽ എത്ര അമ്മമാർ കല്യാണം കഴിച്ച് മക്കൾ ഉള്ളവരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ 15 പേര് മാത്രമേ വിവാഹം കഴിക്കാതിരുന്നു, ബാക്കിയുള്ളവരൊക്കെ വിവാഹം കഴിക്കുകയും മക്കളുണ്ടാവുകയും മക്കളാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യും. വളരെ ദുഃഖകരമാണ്. അവരിൽ 15 പേർ മാത്രമാണ് വിവാഹം കഴിക്കാത്തത്, ബാക്കിയെല്ലാവരും മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ്. അവരെ ഓർത്ത് പല രാത്രികളിലും ഉറങ്ങാനായിട്ടില്ല. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫലിയുടെ വാക്കുകളാണ് ഇത്. പത്തനാപുരം ഗാന്ധിഭവൻ സന്ദർശിക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് താൻ 15 കോടി രൂപ മുടക്കി നിരാലംബരായ അമ്മമാർക്കായി ബഹുനില കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത് എന്ന് അദ്ദേഹം വിശദീകരിച്ചത്. ഗാന്ധിഭവന്റെ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ എത്തിയതായിരുന്നു അദ്ദേഹം. പാവപ്പെട്ട 3 അമ്മമാർ ചേർന്നായിരിക്കും കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയെന്നും യൂസുഫ് അലി അറിയിച്ചു. പാവപ്പെട്ട അമ്മമാർ ജീവിതസായാഹ്നത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച് കഴിയണം എന്നുള്ള ചിന്തയിലാണ് ഗാന്ധിഭവനിൽ ഒരു മന്ദിരം നിർമ്മിച്ചു നൽകാമെന്ന് തീരുമാനിച്ചത്. അമ്മമാരെ നോക്കുന്നത് മക്കളുടെ കടമയാണ്. ഉമ്മയില്ലാത്തവരുടെ ദുഃഖം അനുഭവിക്കുന്ന ഞാനടക്കം എത്രയോ പേരുണ്ട് ഇവിടെ. ലോകത്ത് എവിടെയായാലും ഉമ്മയെ കാണാൻ പോകാറുണ്ടായിരുന്നു. 2 മാസത്തിനിടെയെങ്കിലും ഉമ്മയെയും ഉപ്പയെയും പോയി കാണുമായിരുന്നു. അവരോട് അബുദാബിയിൽ വന്ന് താമസിക്കാൻ പറയും. എന്നും ഓഫീസിലേക്ക് പോകുമ്പോൾ ഉമ്മയുടെ നിറുകയിൽ ഉമ്മ വെച്ചിട്ടാണ് ഇറങ്ങി തിരിച്ചിരുന്നത്. പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് ആദ്യം പറഞ്ഞു തന്നത് ഉമ്മയാണ്. എന്റെ ഉമ്മ ഒരുപാട് രാജ്യങ്ങളിൽ ജനത്തെ സേവിച്ച മാതാവാണ്. ഞാൻ ഉമ്മയെ മിസ് ചെയ്യുന്നുണ്ട്. ഇന്നും ഞാൻ എന്നാലാവുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർ കുറ്റപ്പെടുത്താറുമുണ്ട്. സമൂഹ മാധ്യമങ്ങളിലും എന്നെ വ്യക്തിപരമായി ആക്രമിക്കുന്നവരുണ്ട്. അതൊന്നും താൻ മുഖവിലക്കെടുക്കാറില്ല എന്നും യൂസുഫ് അലി പറഞ്ഞു. ഗാന്ധിഭവന്റെ പുതിയ മന്ദിരത്തിലെത്തിയ യൂസുഫ് അലിയെ ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ, ട്രസ്റ്റി പ്രസന്ന രാജൻ, വൈസ് ചെയർമാൻ PS അമൽരാജ് എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത്. 15 കോടി രൂപ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കിയ 3-നില മന്ദിരത്തിൽ അത്യാധുനിക സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. 2 ലിഫ്റ്റുകൾ, ലബോറട്ടറി, ഫാർമസി, ലൈബ്രറി, വിനോദ സൗകര്യങ്ങൾ, പൊതുവായ പ്രാർത്ഥനാ ഹാളും, 3 മതസ്ഥർക്കും പ്രത്യേകം പ്രാർത്ഥനാ മുറികളും, ഡൈനിങ് ഹാളുകൾ, കിടപ്പുരോഗികൾക്ക് പ്രത്യേക പരിചരണ സംവിധാനങ്ങൾ, ഡോക്ടർമാരുടെ പരിശോധനാ മുറി, തീവ്രപരിചരണ വിഭാഗങ്ങൾ, ആധുനിക ശുചിമുറി ബ്ലോക്കുകൾ, ഓഫീസ് സംവിധാനങ്ങൾ എന്നിങ്ങനെ മികച്ച രീതിയിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ അഗതി മന്ദിരത്തിൽ 300 അഗതികൾക്ക് സുഖസൗകര്യങ്ങളോടെ താമസിക്കാം. പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം 2 മണിക്കൂറിലധികം ചെലവഴിച്ചാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയത്. സോമരാജൻ അവരോട് ഞാൻ ചോദിച്ചു, ഇവിടെയുള്ള ഈ 300 അമ്മമാരെ നിങ്ങളിങ്ങോട്ട് മാറ്റുകയാണ്, അതിൽ എത്ര അമ്മമാർ കല്യാണം കഴിച്ച് മക്കൾ ഉള്ളവരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ 15 പേര് മാത്രമേ വിവാഹം കഴിക്കാതിരുന്നു, ബാക്കിയുള്ളവരൊക്കെ വിവാഹം കഴിക്കുകയും മക്കളുണ്ടാവുകയും മക്കളാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യും. വളരെ ദുഃഖകരമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ രാജ്യത്ത് വരുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കേണ്ടത് അമ്മമാരെയും അച്ഛന്മാരെയും ശുശ്രൂഷിക്കാം. അതേ സ്ഥാനത്ത് ഉപേക്ഷിക്കപ്പെട്ട അവർ അവരുടെ ജീവിത നിലവാരം, അവർക്ക് സുഖകരമായ ഭക്ഷണം, അവർക്ക് നല്ല ഹൈജീനിക് ഫെസിലിറ്റീസ് അതുണ്ടാക്കുന്നു. അത് പണി കഴിഞ്ഞു കൊറോണ കാരണം 2 വർഷം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കോൺട്രാക്ട് ഇട്ടുപോയി, അത് വേറെ കോൺട്രാക്ട് കേൾപ്പിച്ച് ഒരു വിധത്തിൽ പണി. പക്ഷേ ഞാൻ ഏത് സംരംഭം തുടങ്ങുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു ഷോപ്പിംഗ് മാളാണ്, ഞാനൊരു ഷോപ്പിംഗ് മാൾ തുടങ്ങുമ്പോൾ അത് പല സ്റ്റേജുകളിലൊരു 8 പ്രാവശ്യം 10 പ്രാവശ്യം പോയി എനിക്ക് തന്നെ പോയി നോക്കാം. ക്വാളിറ്റി എങ്ങനത്തെ മാർബിളാണ്, എങ്ങനത്തെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ആണ്, എങ്ങനത്തെ ഹൈജീനിക്, അൺഹൈജീനിക് ആയാൽ പിന്നെ അത് കഴിയും. അതെ, അപ്പോൾ അത് വന്ന് നോക്കാൻ വേണ്ടി വന്നു.